ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ദിവസം ആശംസിക്കുന്നു. ഞാൻ ഷിബി. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മാങ്ങയിട്ട ചെമ്മീൻ കറിയാണ്. ഞാനിത് നേരത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ ഓരോ കറികളുടെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാമെന്ന്. അങ്ങനെ ചെയ്യുന്നതാണ് മാങ്ങയിട്ട ചെമ്മീൻ കറി. ഇതിലേക്ക് ഞാനൊരു അര കിലോ ചെമ്മീൻ, മീഡിയം സൈസിലെ ചെമ്മീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം വീഡിയോയിൽ ഞാൻ അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തില്ല, പിന്നീട് കാണിക്കുന്നുണ്ട് കേട്ടോ, അപ്പോൾ കാണാവേ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ആ അര കിലോ ചെമ്മീന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ സവാള ഇതുപോലെ സ്ലൈസ് ചെയ്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, പച്ചമുളക് ഒരു മൂന്ന് വലിയ പച്ചമുളകും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് എടുത്തിരിക്കുന്നത് പച്ചമാങ്ങ, നല്ല പുളിയുള്ള പച്ചമാങ്ങയാണ്. ഇതിൽ വേറെ പുളിയൊന്നും ചേർക്കുന്നില്ല, പച്ചമാങ്ങ വെച്ചിട്ട് തന്നെയാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്, പക്ഷേ ഒരു പച്ചമാങ്ങ തികഞ്ഞില്ല, പുളി പോരാന്ന് എനിക്ക് തോന്നിയുകൊണ്ട് പിന്നെ ഞാൻ കറി വെച്ചുകൊണ്ടിരുന്നപ്പോൾ അതിലേക്ക് അരയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ മൺചട്ടിയിലാണ് വെക്കുന്നത്. അപ്പോൾ ഒരു മൺചട്ടി എടുത്ത് ഈ സവാള, പച്ചമുളക്, മാങ്ങ, കറിവേപ്പില ഇത് ചേർത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിടുകയോ, ഒരു വലിയ പീസ് ഇഞ്ചിയും ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളിയും ചതച്ചിടുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ അതിൻ്റെ പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 2.5 സ്പൂണ് മല്ലിപ്പൊടി, ഇത്രയും ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പ്. ഉപ്പിൻ്റെ കണക്ക് ഞാൻ പറയുന്നില്ല, അത് ആവശ്യത്തിനെടുക്കുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് അത് കൂട്ടി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം. അപ്പോഴാണ് ആ മാങ്ങയുടെ പുളിയും ഉപ്പും എല്ലാം കൂടെ നന്നായിട്ട് ആ മസാല പിടിക്കുകയുള്ളൂ. അതിനുശേഷം അതിങ്ങനെ മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചതിന് ശേഷം തേങ്ങാപ്പാൽ എടുക്കുക. അപ്പോൾ ഇത് കുറച്ച് അധികം തേങ്ങ എടുക്കണം. ഇത് ഞാൻ ഇതിപ്പം തേങ്ങ ചിരണ്ടിയ നമ്മുടെ ഫ്രഷ് തേങ്ങയല്ല, ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഞാൻ ലുലുവിന്ന് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് കേട്ടോ ഇപ്പോൾ പാലിനെടുത്തേക്കുന്നത്. ഫ്രഷ് പാലാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഒന്നാം പാൽ നമ്മൾ എപ്പോഴും ഫസ്റ്റ് പാൽ മാറ്റി പ്രത്യേകം മാറ്റി വെച്ചേക്കുക. രണ്ടാം പാലും മൂന്നാം പാലും ചേർത്തിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. രണ്ടാം പാൽ മാത്രം, കുറച്ച് കറി മതി എന്നുള്ളതെങ്കിൽ രണ്ടാം പാൽ മാത്രം മതി. പക്ഷേ ഞാൻ ഒഴിച്ചുകറിക്ക് വേറൊന്നും എടുക്കാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് ചാറ് കൂടുതൽ വേണമായിരുന്നു, അതുകൊണ്ട് ഞാൻ മൂന്നാം പാലും കൂടെ ഒഴിച്ച് ആണ് കറി വയ്ക്കുന്നത്. വേറെ വെള്ളമായിട്ട് ചേർക്കാറില്ല. എന്നിട്ട് അതിലേക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് മാങ്ങയുടെ കറിയിൽ പുളി കുറവ് പോലെ തോന്നിയതുകൊണ്ട് ഞാനൊരു പകുതി മാങ്ങയും കൂടെ ഇട്ട് കൊടുത്തെ. എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് മൂടി വെച്ച് തിളപ്പിക്കണം. ഇപ്പോൾ കറി തിളച്ചിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ ഇതിലേക്ക് ഇതാണ് ചെമ്മീൻ, ആ ചെമ്മീൻ ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. ഇതിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും അത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ചെമ്മീനായതുകൊണ്ട് ചെമ്മീന് ഒരുപാട് ഇങ്ങനെ വേവ് ഇല്ല, കുറച്ച് നേരം വെന്താൽ മതി, ഇല്ലെങ്കിൽ അത് ഇങ്ങനെ റബ്ബർ പോലെ ആയിപ്പോവും. അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി അത് നന്നായിട്ട് അത് വെന്ത് കറിയൊന്ന് വറ്റിക്കഴിയുമ്പോഴേക്കും ദാ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് പിന്നെ നമുക്കത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ട് ഒരു ചെറിയ തിള വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. അത് ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അധിക നേരം തിളപ്പിക്കരുത്, കറി ആകെ പിരിഞ്ഞിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ പോകും കേട്ടോ. അപ്പോൾ ഇതിൽ ഒന്നാം പാല്, അതിൽ ഇച്ചിരി അതിൻ്റെ കട്ടി പോലെ അതിൽ കണ്ടതുകൊണ്ട് അതൊരു ഇത്തിരി വെള്ളം ചേർത്ത് ഞാൻ ഒഴിച്ചു കൊടുത്തതാണേ. അപ്പോൾ ഇനി കറിയുടെ ഉപ്പൊക്കെ നോക്കി നോക്കുക, എല്ലാം പാകമായിട്ടുണ്ട്. ഇതിലേക്ക് പിന്നെ ഞാൻ ചേർക്കുന്നത് കുറച്ച് ഉലുവാപ്പൊടിയാണ്. അപ്പോൾ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേൽ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്.
അപ്പോൾ കുറേ പേരൊന്നും അങ്ങനെ ചേർക്കാറില്ല. പക്ഷേ ഞാൻ എല്ലാ പ്രാവശ്യവും മീൻകറി വെക്കുമ്പോൾ ഇതുപോലെ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കും. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതിന് ശേഷം ഇത് മൂടി വയ്ക്കാം. എന്നിട്ട് ഇനി അതിലേക്ക് കാച്ചി ഒഴിക്കാനുള്ള കാര്യം നമുക്ക് ചെയ്യാം. അതിനേക്ക് ആയിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിനുശേഷം പിന്നെ ഓരോരുത്തരും ഓരോ രീതിയിലാണ്. മിക്കവാറും പേര് മീൻകറി വെക്കുമ്പോൾ അതിൽ വറുത്തൊഴിക്കാൻ നേരത്ത് കടുക് വറുത്തൊഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു നോൺ വെജ് കറികൾക്കും, ഇപ്പോൾ ബീഫോ മട്ടണോ മുട്ടക്കറിയോ ചിക്കനോ മീനോ ഒരു സാധനത്തിനും ഞാൻ കടുക് ചേർക്കാറില്ല. എന്തോ എനിക്കത് താല്പര്യമില്ല, അതുകൊണ്ട് ഞാനത് ചേർക്കാത്തതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ എണ്ണ ചൂടായതിന് ശേഷം ഞാനൊരു 1/4 ഭാഗം സവാള നന്നായിട്ട് കൊത്തിയരിഞ്ഞതും കറിവേപ്പിലയിട്ട് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ വഴറ്റിയെടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ചേർക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സവാള എടുത്തത്. സവാള ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ എപ്പോഴും ചെറിയ ഉള്ളിക്ക് ടേസ്റ്റ് കുറച്ചുകൂടെ കൂടുതലാണ്. ഇത്രയേ ഉള്ളൂ. ഇത് ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോഴേക്കും ഇത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് മൂടി വയ്ക്കുക. കുറച്ച് നേരം ഒന്ന് തണുത്ത് കഴിയുമ്പോഴായിരിക്കും കറിക്ക് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കറി വയ്ക്കുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കറിയാണ്. എല്ലാവരും ചെയ്തു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ കറി വെച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്സ് ഒക്കെ എന്നെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.